അതു കൊണ്ടാണ് വഖുൽ നിങ്ങൾ ദുആ ചെയ്യണം വല്ലദീന യഖൂലൂന ദുആ ചെയ്തുകൊണ്ടിരിക്കണമേ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യ സന്തതികളിൽ കുടുംബത്തിൽ കൺകുളിർമ നൽകണമേ കുടുംബത്തിൽ കൺകുളിർമ നൽകണമേ ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹു ഇങ്ങനെ പ്രാർത്ഥിക്കണം ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ബാഹുവേ കൺകുളിർമയുള്ള മക്കളും കൺകുളിർമയുള്ള ഭാര്യ കൺകുളിർമയുള്ള ഭർത്താവ് കൺകുളിർമയുള്ള കുടുംബം ബാഹുവേ ഞങ്ങൾക്കൊക്കെ ദിതി നൽകണമേ റബ്ബേ ആമീൻ ആമീന യാ റബ്ബൽ ആലമീൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്തത് അങ്ങനത്തെ ഒരു കുടുംബമാണ് ആ കുടുംബം നശിപ്പിക്കലാണ് ഇന്നത്തെ ആധുനിക സംസ്കാരത്തിന്റെ മുഖമുദ്ര കുടുംബ ബന്ധമില്ലാതെയാക്ക ചെറുപ്പക്കാരോട് പറയാ എന്ത് ചെയ്യാ കല്യാണമൊന്നും കഴിക്കേണ്ട അങ്ങനെ നടന്നാ മതി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ കല്യാണം വേണ്ട അത് ബാധ്യതയാണ് എന്ന് പറയാം കല്യാണം വിവാഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്വമല്ലേ അതിന് ചെയ്യണ്ട എന്ന് മക്കളെ പഠിപ്പിക്കുകയും അങ്ങനെ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ മഹാനായ അബ്ദുൽ മലിക് ബിൻ ഖരീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് ഒരു പെണ്ണിനോട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഒരു ആഗ്രഹം തോന്നി അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞു കല്യാണം വേണ്ട പക്ഷെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം എന്നൊക്കെ അങ്ങനെയാണ് ഡേറ്റിംഗ് എന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്ന ഒരു സംഭവം നമ്മുടെ നാടുകളിലൊക്കെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ 18 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ കണ്ടവന്റെ കൂടെ കണ്ടവളുടെ കൂടെ ഒരുപാട് കാലം താമസിച്ച് മക്കളുണ്ടായി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ആലോചിക്കും കല്യാണം കഴിക്കണോ വേണ്ടേ അങ്ങനത്തെ സംസ്കാരമാണ് ഇവിടെ പാശ്ചാത്യന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലൊന്നും വരില്ല എന്നാരറിഞ്ഞു ഇന്റർനെറ്റിന്റെ ആ ഒരു യുഗം നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിയ മാറ്റങ്ങൾ ഫിത്തനകൾ നമ്മുടെ മുമ്പിലേക്ക് കൺമുമ്പിലേക്ക് കൊച്ചു സ്ക്രീനിലേക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഫിത്തനകൾ നമ്മുടെ കൺമുമ്പിൽ വന്നു ഹൃദയങ്ങൾക്ക് മുമ്പിൽ ഫിത്തനകൾ പ്രദർശിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സിനിമകൾ കലാകാരന്മാർ കലയുടെ പേരിൽ ലൈസൻസ് കൊടുത്ത് എന്താഭാസങ്ങളും അഭിനയിപ്പിച്ച് നടീനടന്മാരെ കൊണ്ട് വലിയൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നത് വിവാഹബന്ധം തകർക്കുകയും ഫ്രണ്ട്ഷിപ്പ് ആവാം അതാരോടുമാവാം എന്ന ഒരുതരം ലിബറലിസമാണ് ഈ ഒരു ലിബറൽ സംസ്കാരം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് മതമില്ലാത്തവരോടല്ല നമ്മൾ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല നമ്മൾ സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അപകടമാണ് അവർക്ക് ഇത് അപകടമാണ് നാളെ പരലോകം നഷ്ടപ്പെടാൻ കാരണമാണ് എല്ലാവർക്കും നഷ്ടപ്പെടാൻ കാരണമാണ് പക്ഷേ മുഅ്മിനീങ്ങളോട് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അബ്ദുൽ മലിക് ബിൻ ഖരീബ് അദ്ദേഹം ആ അനുഭവം പറയാം ആ പെണ്ണിനോട് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു കല്യാണം വേണ്ട നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം അദ്ദേഹം പറഞ്ഞു വേണ്ട എങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒന്ന് തുറന്നു പറയാനുള്ള ആർജവം നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അല്ലാഹു നൽകട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ അങ്ങനെ പിന്നെ അവളുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി ഈ ചെറുപ്പക്കാരൻ തിരക്കേടില്ലല്ലോ അവനെ ഒരു പുതിയാപ്പിളയായി ഒരു 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 ഭർത്താവായി ജീവിതത്തിലേക്ക് സ്വീകരിക്കാമെന്ന് അവൾക്ക് തോന്നി പിന്നീട് അങ്ങനെ അവൾ ചോദിച്ചു കല്യാണം കഴിക്കല്ലേ ഞാനതിന് റെഡിയാണ് അദ്ദേഹം പറഞ്ഞു ലാ വല്ലാ ലാ ഹാജതലി ബിമൻ ദഉതുഹ ഇലാ തഉതില്ലാ ودعتني الى معصيته ഞാൻ ഏതൊരു പെണ്ണിനെ അള്ളാഹുവിനെ അനുസരിക്കാൻ വിളിച്ചുവോ ആ നേരത്തെ എനിക്ക് ഉത്തരം നൽകാതെ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ് നിക്കാഹിലൂടെ ഒരു കുടുംബ ബന്ധം ആവശ്യപ്പെട്ടപ്പോൾ അത് വേണ്ടെന്ന് പറയുകയും വ്യഭിചാരമാകാമെന്ന് സമ്മതിക്കുകയും ചെയ്ത ഒരു പെണ്ണ് ودعتني الى معصيته അള്ളാഹുവിനെ തിന്മ ചെയ്യാൻ എന്നെ വിളിക്കുകയും ചെയ്ത നന്മയിലേക്ക് വിളിച്ചപ്പോൾ ഇല്ലെന്ന് പറയുകയും തിന്മ ചെയ്യാൻ എന്നെ വിളിക്കുകയും ചെയ്ത ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഭാര്യയായി വേണ്ട എന്ന് തീരുമാനിച്ച ഒരു മഹാന്റെ ചരിത്രമാണ്
انا يا عبد الملك بن رقيب رضي الله عنه بدبك انذا لا حاجة لي فيها اركض بيندا حلال انجل مدي حلال انجل مدي الله انوذي كنا بندنجل مدي آريدي لك نمد چندگل كنت بوابان ഈ കാലഘട്ടത്തിൽ പ്രയാസമുണ്ട്. നമ്മുടെ യുവാക്കളോട് ചെറുപ്പക്കാരോട് പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറഞ്ഞത് ഉസീകും ബിശബാബി ഖൈറാ, എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറണമേ, യുവാക്കളോട് നന്നായി പെരുമാറണമേ. ഹബീബായ തങ്ങളുടെ ഹദീസാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. فإنهم أرقوا أفئدة بعثت بالحنيفية السمحة فخالفني فحالفني الشباب فحالفني الشباب وخالفني الشيوخ شفيعنا رسول الله تنقل برأي ما إلنه أوصيكم بالشباب خيرا عند يواكلون ننقل ننائي فرمارين يواكلون ننلن لك فرمارنم فإنهم أرق أفئدة أبر هردايم لولا ما يبران مردولا هردايم اللبران إند برانيا لما أنجي بسوسي چيكم أنجي يرنجي پرپتيكم آر برانيا لما أبر ونجيكان غديم پتن ننجي پرانيا تلا آئي پوهم رنڈي ريوسن وند كامغان آئي براند بڑچ چرير ملين يوننجي إنجن يو كاوان أبر هردايم لولا ما أرق أفئدة بعثت بالحنيفية السمحة الله എന്നെ നേരായ ഋജുവായ ഇസ്ലാമുമായി പറഞ്ഞയച്ചപ്പോൾ ഹാലഫനി ശബാബ് ചെറുപ്പക്കാരാണ് എന്റെ കൂടെ വന്നത്, ഫഹാലഫനി ശുയൂ പ്രായമുള്ള ആളുകളൊക്കെ എനിക്കെതിരായിരുന്നു, അതുകൊണ്ട് എന്റെ കൂടെ നിന്ന ചെറുപ്പക്കാർക്ക് തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ അവർക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണമേ. ഊസീകും ബിശബാബി ഖൈറാ, യുവാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമേ, അവർക്ക് നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കണമേ എന്ന അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. നല്ല നിലക്കുള്ള സാരോപദേശം, ആക്ഷേപം കുറ്റപ്പെടുത്തലുകളല്ല, ഉപദേശം സാരോപദേശം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, നന്മ ചെയ്യാൻ പരസ്പരം ഉപദേശിക്കണമേ, ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിക്കണമേ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നന്മ ചെയ്യാൻ പരസ്പരം പറയുകയും ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും പരാജയത്തിലല്ലോ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് പരാജയം എന്ന് അള്ളാഹു പറയുകയും നാല് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊഴികെ അവരിൽ ഒന്ന് വതവാസൗ ബിൽ ഹഖ്, ഹഖ് പരസ്പരം ഉപദേശിക്കുകയും വതവാസൗ ബിസ്സബർ, സബർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരത്രേ. അള്ളാഹു ആ വിഭാഗത്തെ നമ്മെ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബിനി കയറി വരുമ്പോ ആ വീടിന്റെ ഉള്ളിൽ ഒരു കുടുംബിനിയായി ഒരു അംഗമായി ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കടന്നു വന്ന് അന്ന് മുതൽ മരണത്തോടുകൂടെ ജീവിച്ചു പിരിയാൻ പോകുന്ന ആളുകളുണ്ടാകും. അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ അവര് തന്നെയായിരിക്കും നാളെ സ്വർഗലോകത്തും ഭാര്യമാർ. ചിലർക്ക് അങ്ങനെയല്ല, ജീവിതത്തിലേക്ക് ഇണയായി കയറി വന്നു, പക്ഷേ കുറച്ചു നാൾ നീണ്ടു നിന്നു, പിന്നെ അവർക്ക് പിരിയേണ്ടി വന്നു. അതിൽ അള്ളാഹു അവർക്ക് നന്മ വെച്ചിട്ടുണ്ടാകും. ചില ആളുകൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല, പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല. നല്ല അതിസുന്ദരിയായ ഒരു പെണ്ണ് തീരെ സൗന്ദര്യമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചപ്പോ അവർ രണ്ടുപേരും കുറച്ചു കാലം കഴിഞ്ഞപ്പോ അങ്ങനെ ചോദിക്കുകയാണ്, അല്ല ഈ നല്ല ഗ്ലാമറൊക്കെ ഉള്ള ഭംഗിയുള്ള ഒരു പുതിയാപ്പിളെ എനിക്ക് കിട്ടുമായിരുന്നിരിക്കെ, നിങ്ങളെ എനിക്ക് അള്ളാഹു ഇണയാക്കി തന്നതിന്റെ അത്ഭുതം എനിക്ക് മാറിയിട്ടില്ല. പെണ്ണ് അങ്ങോട്ട് പറയാണ്, അത് പറയാനൊരു കാരണം അയാൾ പറഞ്ഞു, പെണ്ണെ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇനി സ്വർഗലോകത്ത് നീ തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞപ്പോ അവള് ചോദിച്ചതാ, എന്റെ അത്ഭുതം അതല്ല, ഞാനിപ്പോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ പെട്ടത്, നിങ്ങൾ എങ്ങനെ എന്റെ ഭർത്താവായി വന്ന്, നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് ഒരു യോജിപ്പില്ലല്ലോ, ഒരു ഭംഗിയില്ല. അങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, അതെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ജീവിതത്തിൽ ഒരന്യ പെണ്ണിനെ കണ്ണുയർത്തി നോക്കാത്തൊരു ഒരു മനുഷ്യനാണ്, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ അതിന് വീഴാത്ത ആളാണ്, നിങ്ങൾ ആരെയും കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്ത ആളാണ്. അതൊരു വിഷയമാണ്. ഉലമാ പറയും, ഇൽമ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പോലും പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളുടെ കൂടെ ഒറ്റയ്ക്കൊരു റൂമിലിരിക്കാൻ പാടില്ല, ഹറാമാണെന്നാണ്. ഖുർആൻ പഠിപ്പിക്കാനോ മദ്രസ ക്ലാസ് എടുക്കാനോ എന്തോ ആവട്ടെ, ഒരു പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയും ഒരു ഉസ്താദും ഒറ്റയ്ക്ക് റൂമിലിരിക്കൽ ഹറാമാണ്.
എന്നിട്ട് പറഞ്ഞു ഒരു പക്ഷേ ഒന്നും നടന്നില്ലെന്ന് വന്നേക്കാം. പക്ഷേ അന്നദുറത്തു സാനിയ വ്യഭിചാരത്തിന്റെ ഒരു നോട്ടം ഒരു പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കണ്ണിൽ നിന്നും പോയേക്കും. വ്യഭിചാരത്തിന്റെ ഒരു നോട്ടം, ഒന്നും ചെയ്തില്ല, ഒരു ഹറാമിനെ പറ്റിയും ആലോചിക്കുന്നില്ല, പക്ഷേ ഒരു സ്ത്രീ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. അത് തടഞ്ഞു നിർത്താൻ മനുഷ്യന് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷൻ ഒറ്റക്കൊരു സ്ഥലത്തായി കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പക്കാരെ കുറ്റം പറയുകയല്ല, അവര് മോശക്കാരെന്ന് പറയുകയല്ല, നമ്മുടെ മക്കള് മോശമായത് കൊണ്ടല്ല, അവരിൽ മൂന്നാമനായി പിശാച്ച് വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നല്ല ആളാണ്, നല്ല പണ്ഡിതനാണ്, അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരനായിരുന്നു, പക്ഷേ ഒരു സാഹചര്യം, അങ്ങനല്ലേ പറയാം, ഇല്ലാ മൂന്നാമനായി പിശാച്ച് വരും,